പൂജകളെല്ലാം നടക്കുന്നത് പരിശുദ്ധിയായ ആ വ്യക്തിയുടെ കരങ്ങൾ കൊണ്ടായിരിക്കും ജ്യേഷ്ഠ. അപ്പോൾ ഈ മഹത്തായ കാര്യത്തിൽ എല്ലാ തവണയും പോലെ എന്റെ സഹായം നിനക്കെന്തായാലും വേണ്ടി വരുമല്ലോ അല്ലേ? അല്ലേ, എല്ലാ തവണയും പോലെയോ? ആ, തീർച്ചയായും ആവശ്യമാണ്. വരുണദേവായ നമഃ. ഓം 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 വരുണദേവായ നമഃ. മകളെ രാധേ, ജലശുദ്ധിക്കായി യമുനയിൽ പോയി മുങ്ങി വരൂ. തണുപ്പാ. ഇതെന്ത് അത്ഭുതമാണ്! യമുന പുറകിലേക്ക് പോവുകയാണല്ലോ. ഇത്രയും വിചിത്രമായ ദൃശ്യം ഞാൻ മുമ്പ് കണ്ടിട്ടേ ഇല്ല. പരിഭ്രമിക്കാതിരിക്കുക ശ്രീമാനു, എല്ലാം ശരിയാകും. ഇല്ലില്ലില്ലില്ലില്ല, അല്ലയോ ഭഗവാനെ, ഇത് അത്ഭുതമൊന്നും അല്ല വൃഷഭാനു അമ്മാവ. ദുഷ്ടശക്തികൾ, ഉറപ്പായും ഇത് ദുഷ്ടശക്തിയുടെ പ്രഭാവമാണ്. ദുഷ്ടശക്തികൾ ആഗ്രഹിക്കുന്നില്ല രാധയ്ക്ക് വേണ്ടിയുള്ള ഈ പൂജകൾ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ യമുനാനദി സ്വയം പുറകിലേക്ക് പോകുന്നത്? അല്ലയോ നാരായണ, എന്റെ മകളെ രക്ഷിക്കണേ. എല്ലാം ഞാൻ കാണുന്നുണ്ട് മോനെ. ഓ
ओम भू भुवस्वः तत् सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात् स्वाहा। അഗ്നിശുദ്ധിക്കായി അവസാന ആഹുതി സമർപ്പിക്കൂ രാധേ. ദുഷ്ടശക്തിയാണ് അമ്മേ, ഈ ദുഷ്ടശക്തി വളരെ അസാധാരണമാണ്. വായുശുദ്ധി പൂർത്തിയായിരിക്കുന്നു. ഈ പൂജയിൽ പങ്കെടുത്ത എല്ലാവർക്കും രാധ ഇനി ഭക്ഷണം വിളമ്പിക്കൊടുക്കും. അല്പം കൂടി ഭക്ഷണം നൽകൂ. ഭക്ഷണം നൽകൂ. Mom.
ഭക്ഷണം നൽകൂ. എന്താ അല്പം കൂടി ഭക്ഷണം ലഭിക്കില്ലേ? എടുത്തോണ്ട് വരൂ. ഈ കൃഷ്ണന് ഭക്ഷണം നൽകി നൽകി തളർന്നല്ലോ ദൈവമേ. ഇവന്റെ വയറാണോ അതോ കിണറോ? ഇനി ഭഗവാന് മാത്രമേ എന്തെങ്കിലും ചെയ്യാനാവൂ. അങ്ങേക്ക് മാത്രമേ ഇവന്റെ വയറിൽ നിറയ്ക്കാനാവൂ. ഇനി സഖിയുടെ ആഗ്രഹം എന്നെ സംബന്ധിച്ച ആജ്ഞയാണ്. ഞാൻ സന്തുഷ്ടനായി. പക്ഷെ നീ ഇപ്പോഴല്ലേ? ഇല്ലില്ല, വേണ്ട. അപ്പോൾ ഇത് സത്യമാണ്, കൃഷ്ണൻ ഒരു സാധാരണ ഗോപാലകനല്ല, ഒരു മായാവിയാണ്. ഈ വ്യക്തി ആരാണ്? ബെർസാനയിലുള്ളതാണെന്നും തോന്നുന്നില്ല. നിനക്കേതായാലും മനസ്സിലായി കാണുമല്ലോ, നിനക്ക് എന്നിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്ന്. നിങ്ങൾ നമ്മുടെ ഗ്രാമത്തിലെ ആളാണെന്ന് തോന്നുന്നില്ല. സത്യം പറയൂ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? അയനെതിരെ വാളുയർത്തുന്നു. വളരെ വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്തത്. സത്യം പറയുന്നുണ്ടോ അതോ? ഞാൻ പറയാം, ഞാൻ മഹാരാജാവ് കംസന്റെ ഒരു ചാരനാണ്. മഹാരാജാവിന്റെ നിർദ്ദേശത്താൽ ഇവിടെ കൃഷ്ണനെ ശ്രദ്ധിക്കാൻ വേണ്ടി വന്നതാണ്. പൂജകളെല്ലാം പൂർത്തിയായി. ഇനി നമ്മുടെ രാധയ്ക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ വിപത്തുകളും അവസാനിക്കും. എന്റെയും ഒരു വിപത്ത് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. പിന്നെ രാധയ്ക്ക് വേണ്ട പൂജകളെല്ലാം കുറിച്ച് ഞാനാ അമ്മയോട് പറഞ്ഞത് അല്ലേ അമ്മേ? അപ്പോ ഈ സൽക്കർമ്മത്തിന്റെ ഫലം എനിക്കല്ലേ ലഭിക്കേണ്ടത്, അല്ലേ വൃഷഭാനു അമ്മാവ? പറയൂ കൃഷ്ണ, നിനക്ക് എന്താണ് വേണ്ടത്? ഇപ്പൊ പൂജകളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് രാധയേക്കാൾ പവിത്രയായി വേറെ ആരും കാണില്ല ഇവിടെ. രാധയേക്കാൾ മഹത്വമുള്ളവളായും ആരും കാണില്ല. അതുകൊണ്ടാണ് ഞാനിത്, ഇതെന്റെ ഒരു ആഗ്രഹമായിരുന്നു. രാധ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ
തുളസി ചെടി നാം പുതുതായി നിർമ്മിച്ച ഗ്രാമത്തിലെ മണ്ണിൽ നടണമെന്നുള്ളത്? അതെ കണ്ണ, നീ പറയുന്നത് ശരിയാണ്. തുളസി ഐശ്വര്യമാണ്, പവിത്രമാണ്, വിപത്തുകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. എന്റെ ആഗ്രഹമായിരുന്നു രാധയുടെ പവിത്രമായ ഈ കൈകളിലൂടെ നമ്മുടെ ഗ്രാമത്തിന്റെ മണ്ണും രാധയെ പോലെ തന്നെ പരിപാവനവും പവിത്രവുമാകണമെന്ന്. അഥവാ രാധയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. മാത്രമല്ല, ഇവിടെ എണ്ണത്തിലധികവും വൃന്ദ തന്നെയാണ്. അപ്പോൾ വൃന്ദ നിറഞ്ഞ ഈ വനത്തിന്റെ പേര്? തീർച്ചയായും കൃഷ്ണ, ഇത്രയും ശുഭകരമായ ഒരു കാര്യം രാധ എങ്ങനെ നിരസിക്കുവാനാണ്? മഹാരാജ കംസൻ കൃഷ്ണനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് നിന്നെ അയച്ചത് എന്തിനാണ്? അതെനിക്ക് നിങ്ങളോട് പറയാനാവില്ല. ഇപ്പോൾ ഈ നിമിഷത്തിൽ തന്നെ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഒന്നും പറയാൻ നിന്നെ കൊണ്ടാവില്ല. നിന്നെ ഇന്ന് ഞാൻ പറയാം. മഹാരാജാവ് കംസൻ വിചാരിക്കുന്നത് കൃഷ്ണനാണ് ആ ശരീരയിൽ പറഞ്ഞ ബാലകനെന്നാണ്. അദ്ദേഹത്തെ അവൻ വധിക്കുമെന്ന് കൃഷ്ണന്റെ ഓരോ നീക്കവും അറിയാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അനന്തകാലത്തോളം ഈ ഭൂമി രാധയുടെ ഈ പുണ്യപ്രവൃത്തിയെ ഓർമ്മയിൽ സൂക്ഷിക്കും. അനന്തകാലത്തോളം ഇവയെല്ലാം പാവനവും പവിത്രവുമായി നിലകൊള്ളും. തുളസി എന്ന ഈ സസ്യം ഓരോ രോഗത്തെയും ഓരോ ദോഷത്തെയും ഇല്ലാതാക്കും. പിന്നെ ഇപ്പോ രാധ നട്ടുപിടിപ്പിച്ച ഈ തുളസി ചെടിയുണ്ടല്ലോ, ഇനി എന്നേക്കും ഈ ഭൂമിയെ ആകെ സംരക്ഷിക്കും. രോഗങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്നും, പിന്നെ ദോഷങ്ങളിൽ നിന്നും. അച്ഛാ, ഏതായാലും ഈ ഗ്രാമം നിർമ്മിക്കപ്പെട്ടു, പൂജകളും നടന്നു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ഒരു കാര്യം ബാക്കിയുണ്ട്. മാത്രമല്ല, ഇവിടെ എണ്ണത്തിലധികവും വൃന്ദ തന്നെയാണ്. അപ്പോൾ വൃന്ദ നിറഞ്ഞ ഈ വനത്തിന്റെ പേര്?
ഈ ഗ്രാമത്തിന്റെ നാമകരണം അല്ലേ? ഈ വനം അതിസുന്ദരമാണ്. അപ്പോൾ നമ്മുടെ ഗ്രാമത്തിന്റെ പേര് ഇതിന്റെ സൗന്ദര്യത്തിന് യോജിച്ചതാവണം. അച്ഛാ, ഈ വനത്തിന്റെ സൗന്ദര്യത്തിൽ ഇവിടെയുള്ള വൻ വൃക്ഷങ്ങൾക്കും സസ്യലതാദികൾക്കും വലിയ പങ്കുണ്ടല്ലേ? നോക്കൂ, ഒരിക്കൽ കൂടി നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെയുള്ള കൂടുതൽ സസ്യങ്ങളും തുളസി തന്നെയാണ്. പിന്നെ തുളസിയുടെ മറ്റൊരു പേര്, കുറച്ച് കുറച്ചുകൂടി ഭംഗിയുള്ള പേര് എന്തായിരിക്കും? വൃന്ദ. ഈ സാദൃശ്യം എത്ര വിചിത്രമാണ്! രാധയുടെ ഒരു പേരായി ഞങ്ങൾ വൃന്ദയെന്നും ചിന്തിച്ചതാണ്. അങ്ങനെയാണോ? ആ കൊള്ളാം, അതൊരു അത്ഭുതമാണ്. അതായത് കണ്ടില്ലേ, രാധ അതായത് വൃന്ദ, അവളുടെ കൈകൊണ്ട് ഇവിടെ വൃന്ദയുടെ സസ്യം നട്ടുപിടിപ്പിച്ചു. മാത്രമല്ല, ഇവിടെ എണ്ണത്തിലധികവും വൃന്ദ തന്നെയാണ്. ആഹാ, അപ്പോൾ വൃന്ദ നിറഞ്ഞ ഈ വനത്തിന്റെ പേര്? മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് ചിന്തിക്കുക എന്നത്. ചിന്തിച്ചതിന് ശേഷം തീരുമാനമെടുക്കുക. തീരുമാനമെടുത്തിട്ട് ഈ ലോകത്തിൽ മാറ്റം വരുത്തുവാനുള്ള ചിന്തയുമായി മുന്നോട്ട് പോകുക, അല്ലേ? പക്ഷെ അങ്ങനെ ഓരോരുത്തരും സ്വയം തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ വിജയിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് കുറച്ചു പേർക്ക് മാത്രം ഈ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നത്, മറ്റുള്ളവർക്ക് എന്താ സാധിക്കാത്തത്? ഇതിന്റെ കാരണമാണ് ഭയം. ഇത് തന്നെയാണ് ആ വ്യത്യാസം വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിൽ. വിജയിക്കുന്നവരെപ്പോഴും സ്വന്തം ചിന്തകളും തീരുമാനവും കൊണ്ട് ഈ ലോകത്തെ മാറ്റുന്നവരാണ്. ഇനി പരാജയപ്പെട്ടവരാണെങ്കിലോ? ഈ ലോകത്തോടുള്ള ഭയം കാരണം സ്വന്തം ചിന്തകളെയും തീരുമാനങ്ങളെയും മാറ്റുന്നവരാകും. അതുകൊണ്ട് ഈ ലോകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ലക്ഷ്യത്തിലെത്തുവാനുള്ള മാർഗമാണ് മാറ്റേണ്ടത്, നിങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളുമല്ല. രാധേ രാധേ. നിന്റെ ലക്ഷ്യം ബർസാനിയെ സ്വന്തമാക്കുക എന്നതല്ല, മറ്റെന്തുവാണ് അല്ലേ? വ്യക്തമാണ്. ഇതെല്ലാം എന്നെ സ്വന്തമാക്കാനാണോ ചെയ്യുന്നത്? അതെ. ഇപ്പോൾ നമ്മൾ രണ്ടുപേരുടെയും ശത്രു ഒന്നാണ് മഹാരാജൻ കൃഷ്ണൻ. അവൻ അങ്ങയുടെ ജീവൻ അപഹരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിൽ നിന്ന് എന്റെ ജീവിത ലക്ഷ്യവും